പി എം കെ എ ജി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സ് നമ്പേഴ്സിലെ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്സ് ആണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇൻഡെക്സ് നമ്പറിലെ സിമ്പിൾ ഇൻഡെക്സ് നമ്പറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ തന്നെ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ്സ് മെത്തേഡ്സ് എന്താണെന്നാണ്, അതിൽ വരുന്ന മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ്സ് മെത്തേഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, അണ്ടർ ദിസ് മെത്തേഡ് അപ്രോപ്രിയേറ്റ് വെയ്റ്റ്സ് ആർ അസൈൻഡ് ടു വേരിയസ് കമ്മോഡിറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഇൻ ഗ്രൂപ്പ്. ഇവിടെ ഓരോ കമ്മോഡിറ്റിക്കും അപ്രോപ്രിയേറ്റ് വെയ്റ്റ്സുകൾ നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കുന്നതിനുള്ള 6 മെത്തേഡുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ലാസ്പിയസ് മെത്തേഡ്, പാഷ്യസ് മെത്തേഡ്, ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് മെത്തേഡ്, ഡോർബിഷ് ആൻഡ് ബോലിസ് മെത്തേഡ്, മാർഷൽ എഡ്വേർഡ് മെത്തേഡ് ആൻഡ് കെല്ലീസ് മെത്തേഡ്. ഈ 6 മെത്തേഡുകളാണ് പ്രധാനമായിട്ടും വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ മെത്തേഡ് നമുക്ക് നോക്കാം, ലാസ്പിയസ് മെത്തേഡാണ്. ഇപ്പോൾ ലാസ്പിയസ് മെത്തേഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ പി വൺ ക്യൂ സീറോ ഡിവൈഡഡ് ബൈ സിഗ്മ പി സീറോ ഇൻറ്റു ക്യൂ സീറോ ആണ് ഇൻറ്റു 100. ഓക്കെ, അതേപോലെ പാഷേഴ്സിൻ്റെ മെത്തേഡാണെങ്കിൽ അത് സിഗ്മ പി വൺ ക്യൂ വൺ ഡിവൈഡഡ് ബൈ സിഗ്മ പി സീറോ ക്യൂ സീറോ ഇൻറ്റു 100 ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, പി സീറോ എന്ന് പറയുന്നത് പ്രൈസ് ഇൻ ബേസ് ഇയർ ആണ്, പി വൺ എന്ന് പറയുന്നത് പ്രൈസ് ഇൻ കറണ്ട് ഇയർ ആണ്. ഇതേപോലെ ക്യൂ സീറോ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഇൻ ബേസ് ഇയറും ക്യൂ വൺ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഇൻ ദ കറണ്ട് ഇയർ ആണ്. ഓക്കെ, ഇനി അതിൽ മൂന്നാമത്തെ മെത്തേഡാണ് ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് മെത്തേഡ്. അത് കാണാനുള്ള സൂത്രവാക്യം റൂട്ട് ഓഫ് സിഗ്മ പി വൺ ക്യൂ സീറോ ഡിവൈഡഡ് ബൈ സിഗ്മ പി സീറോ ക്യൂ സീറോ പ്ലസ് സിഗ്മ പി വൺ ക്യൂ വൺ ഡിവൈഡഡ് ബൈ സിഗ്മ പി സീറോ ക്യൂ വൺ ഇൻറ്റു 100. ഇൻറ്റു 100 എന്ന് പറയുന്നത് റൂട്ടിൻ്റെ പുറത്താണ്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡാണ് ഡോർബിഷ് ആൻഡ് ബെല്ലീസ് മെത്തേഡ്. അതിൽ കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് സിഗ്മ പി വൺ ക്യൂ വൺ ഡിവൈഡഡ് ബൈ സിഗ്മ പി സീറോ ക്യൂ സീറോ പ്ലസ് സിഗ്മ പി വൺ ക്യൂ വൺ ഡിവൈഡഡ് ബൈ സിഗ്മ പി സീറോ ക്യൂ ക്യൂ വൺ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100 ആണ്. ഓക്കെ, നെക്സ്റ്റ് മാർഷൽ എഡ്വേർത്തിന് മെത്തേഡ്. അതിൽ വരുന്നത് സിഗ്മ പി വൺ ക്യൂ സീറോ പ്ലസ് സിഗ്മ പി വൺ ക്യൂ വൺ ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ പി സീറോ ക്യൂ സീറോ പ്ലസ് സിഗ്മ പി സീറോ ഇൻറ്റു ക്യൂ സീറോ സോറി ക്യൂ വൺ ഇൻറ്റു 100. ഇന്ന് ലാസ്റ്റ് കെല്ലീസ് മെത്തേഡാണ്. അതിൽ സിഗ്മ പി വൺ ക്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ പി സീറോ ക്യൂ. ഇവിടെ ഇതിൻ്റെ ആവറേജ് ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. രണ്ടോ മൂന്നോ ഇയേഴ്സിലുള്ള ക്വാണ്ടിറ്റീസ് നമുക്ക് തരികയാണെങ്കിൽ അതിൻ്റെ ആവറേജ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ക്യൂ എന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ഒരു പ്രോബ്ലം വെച്ചിട്ട് എങ്ങനെയാണ് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യുക. അതിൽ കെല്ലീസ് മെത്തേഡ് മാത്രം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല, അത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റ് മെത്തേഡ്സുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്സിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കൂ ഒരു പ്രോബ്ലം. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ കൺസ്ട്രക്ട് ഇൻഡീസസ് ഫോർ 2020 ടേക്കിംഗ് ആസ് 2019 ആസ് എ ബേസ് ഇയർ യൂസിങ് ലാസ്പിയർ മെത്തേഡ്, പാഷേഴ്സ് മെത്തേഡ്, ഫിഷർ ഐഡിയൽ ഇൻഡെക്സ് മെത്തേഡ് ആൻഡ് ഡോർബിഷ് ആൻഡ് ബോലേസ് മെത്തേഡ് ആൻഡ് മാർഷൽ എഡ്വേർഡ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ ഒരു ഡേറ്റാസ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, കമ്മോഡിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബേസ് ഇയർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കറണ്ട് ഇയറും തന്നിട്ടുണ്ട്. ഇവിടെ ബേസ് ഇയറുള്ള ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, പ്രൈസ് തന്നിട്ടുണ്ട്, അതുപോലെ കറണ്ട് ഇയറുള്ള ക്വാണ്ടിറ്റിയും പ്രൈസും തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ മെത്തേഡ്സുകളൊക്കെ സോൾവ് ചെയ്യാനാണ് പോകുന്നത്. നമുക്കറിയാം ഇക്വേഷൻസിലൊക്കെ കുറേ സിമിലാരിറ്റീസുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡേറ്റ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻസുകളൊക്കെ സോൾവ് ചെയ്ത് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കൂ, 2019 ഇതിനെ നമ്മൾ ബേസ് ഇയർ ആണെന്നാണല്ലോ പറയുക. ഇത് ബേസ് ഇയർ ആണ്. ഓക്കെ, ഇത് കറണ്ട് ഇയർ ആണ്.
നമുക്കറിയാം ഇത് ബേസ് ഇയറും ഇത് കറണ്ട് ഇയറും ആണ്. ഓക്കെ, അപ്പൊ ബേസ് ഇയറിലെ ക്വാണ്ടിറ്റിയെ ഞാനതിനെ ക്യൂ സീറോ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്, ഇതിനെ ക്യൂ സീറോ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ബേസ് ഇയറിലെ പ്രൈസിനെ ഞാൻ പി സീറോ എന്നും റെപ്രസെന്റ് ചെയ്യാണ്. ദെൻ കറണ്ട് ഇയറിലുള്ള ക്വാണ്ടിറ്റിയെ ഞാൻ ക്യൂ വൺ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. അതുപോലെ തന്നെ കറണ്ട് ഇയറിലെ പ്രൈസിനെ ഞാൻ പി വൺ എന്നും റെപ്രസെന്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഇത് ഞാൻ മറ്റൊരു ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതുകയാണ്. ഈ ടേബിള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത് ഈ ഡാറ്റയെ ഈ ടേബിളിലേക്ക് ഇങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻസുകളൊക്കെ സോൾവ് ചെയ്യുന്നതിന് ആവശ്യമായി കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് പി വൺ ഇൻറ്റു ക്യൂ സീറോ കാണണം, പി സീറോ ഇൻറ്റു ക്യൂ സീറോ കാണണം, അതുപോലെ തന്നെ പി വൺ ഇൻറ്റു ക്യൂ വൺ, പി സീറോ ഇൻറ്റു ക്യൂ സീറോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിൽ ഞാൻ ക്യൂ സീറോ, പി സീറോ, ക്യൂ വൺ, പി വൺ ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഓരോന്നും കണ്ടെത്താം. ഫസ്റ്റ് നമുക്ക് പി വൺ ഇൻറ്റു ക്യൂ സീറോ. അപ്പൊ പി വൺ ഇൻറ്റു ക്യൂ സീറോ എന്ന് പറയുന്ന സമയത്ത് പി വൺ എന്ന് പറയുന്നത് 10 ആണ്, ക്യൂ സീറോ എന്ന് പറയുന്നത് 40 ആണ്. സോ അത് നമുക്ക് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 400 എന്നാണ് കിട്ടുക. ഓക്കെ, ഫസ്റ്റ് വാല്യൂല് 10 ആണ്, ദെൻ 40 ആണ്. ദെൻ അതുപോലെ സൈമൾട്ടേനിയസ് ഞാൻ ഓരോന്നും അങ്ങനെ എഴുതുകയാണ്. നെക്സ്റ്റ് വരുന്നത് 800 ആണ്, നെക്സ്റ്റ് 240, ദെൻ നെക്സ്റ്റ് 480, 3000. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാ പി വൺ ഇൻറ്റു ക്യൂ സീറോ അതെല്ലാം ഞാൻ ഇൻറ്റു ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സിഗ്മയാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടുന്നതായിരിക്കും സിഗ്മ പി വൺ ഇൻറ്റു ക്യൂ സീറോ. അത് എന്ന് പറയുന്നത് 4920. ഓക്കെ, അപ്പൊ അത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് പി സീറോ ഇൻറ്റു ക്യൂ സീറോ ആണ്. പി സീറോ എന്ന് പറയുന്നത് 12 ആണ്, ക്യൂ സീറോ എന്ന് പറയുന്നത് 40 ആണ്, 40. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്താൽ കിട്ടുന്നത് ദാറ്റ്സ് വാല്യൂ ഈസ് 480. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നും ചെയ്യാണ്. നെക്സ്റ്റ് 1000 ആണ് വരുന്നത്, ദെൻ നെക്സ്റ്റ് 160, ദെൻ 680, ദെൻ 3600. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെയും സിഗ്മ ആകത്തുക കണ്ടുപിടിക്കുകയാണ്. സിഗ്മ പി സീറോ ഇൻറ്റു ക്യൂ സീറോ, ദാറ്റ് ഈസ് അത് നമുക്ക് കിട്ടുക 5880 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് പി വൺ ഇൻറ്റു ക്യൂ വൺ ആണ്. അപ്പോൾ പി വൺ എന്ന് പറയുന്നത് 10 ആണ്, സോ ക്യൂ വൺ എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 60 × 10 ദാറ്റ് ഈസ് 600. ഫസ്റ്റ് വാല്യൂ 600 എന്ന് കിട്ടി, ദെൻ നെക്സ്റ്റ് വാല്യൂ 960, നെക്സ്റ്റ് 180, 420, 4000. ഓക്കെ, അങ്ങനെ ഇവ ഓരോന്നും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ സിഗ്മ പി വൺ ക്യൂ വൺ എന്ന് പറയുന്നത് അതിന്റെ ആകത്തുക എന്ന് പറയുന്നത് 6160 എന്ന് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത് പി സീറോ ഇൻറ്റു ക്യൂ വൺ ആണ്. ഇവിടെ 1 ആണേ, പി സീറോ ഇൻറ്റു ക്യൂ വൺ, ഇവിടെ 1 ആണേ, യെസ്. അപ്പോൾ പി സീറോ ഇൻറ്റു ക്യൂ വൺ ആണ് നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ പി സീറോ എന്ന് പറയുന്നത് 12 ആണ്, ക്യൂ വൺ എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 720 എന്ന് കിട്ടും. അടുത്ത വാല്യൂ 1200, നെക്സ്റ്റ് 120, നെക്സ്റ്റ് 560, നെക്സ്റ്റ് 4800. ഓക്കെ, ഇനി അതിൻ്റെ സിഗ്മ എടുക്കുകയാണ്. സിഗ്മ പി സീറോ ഇൻറ്റു ക്യൂ വൺ ആണ്, യെസ്. അത് വരുന്നത് 7400 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻസിലേക്ക് ആവശ്യമായ ഓരോ കാര്യവും നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഒന്ന് ഇക്വേഷൻസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ലാസ്പിയറിൻ്റെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്പിയറിൻ്റെ മെത്തേഡിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സിഗ്മ പി വൺ ക്യൂ സീറോ ഇൻറ്റു സിഗ്മ പി സീറോ ഇൻറ്റു ക്യൂ സീറോ. ഓക്കെ, അപ്പം ഞാനിവിടെ അതിന് ഇതിനകത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്.
സിഗ്മ പി വൺ ക്യു സീറോ. ഇതാണല്ലോ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ 4920 ഡിവൈഡഡ് ബൈ സിഗ്മ പി സീറോ ക്യു സീറോ. പി സീറോ ക്യു സീറോ എന്ന് പറയുന്നത് 5880 × 100. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 83.67% എന്ന് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ അടുത്തതാണ്. അപ്പോൾ അടുത്ത മെത്തേഡ് പാഷേഴ്സ് മെത്തേഡാണ്. പാഷേഴ്സ് മെത്തേഡിൽ കാണാനുള്ള ഇക്വേഷൻ സിഗ്മ പി വൺ ക്യു വൺ ഡിവൈഡഡ് ബൈ സിഗ്മ പി സീറോ ഇൻറ്റു ക്യു വൺ ഇൻറ്റു 100 ആണ്. ഓക്കെ, അത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സിഗ്മ പി വൺ ക്യു വൺ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് 600 and 160 ആണ്. ദെൻ സിഗ്മ പി സീറോ ക്യു വൺ എന്ന് പറയുന്നത് 7400 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്താൽ ഫൈനൽ ആൻസർ കിട്ടുന്നത് 83.24% ആണ്. അത്രയും പെർസെൻറ്റേജിലാണ് അത് കിട്ടുക. ഓക്കെ, ഇനി അടുത്തതാണ് ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡാണ്. ഇപ്പോൾ ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ് റൂട്ടിൻ്റെ ഒരു റൂട്ടുണ്ട്, അതിനുള്ളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ റൂട്ട് വരയ്ക്കാം. സിഗ്മ പി വൺ ക്യു സീറോ, സിഗ്മ പി വൺ ക്യു സീറോ, സിഗ്മ പി വൺ ക്യു സീറോ എന്ന് പറയുന്നത് 4920 ഹോൾ ഡിവൈഡഡ് പി സീറോ ക്യു സീറോ. പി സീറോ ക്യു സീറോ എന്ന് പറയുന്നത് 5880 ദെൻ നെക്സ്റ്റ് വരുന്നത് സിഗ്മ പി വൺ ക്യു വൺ, ദാറ്റ് ഈസ് 6160 ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ പി സീറോ ഇൻറ്റു ക്യു വൺ, ദാറ്റ് ഈസ് 7400 × 100 ആണ്. സോ അതും നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് 83.45 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് മെത്തേഡാണ് ഡോർബിഷ് ആൻഡ് ബെല്ലീസ് മെത്തേഡ്. അപ്പം അത് വരുന്നത് സിഗ്മ പി വൺ ഇൻറ്റു ക്യു സീറോ. സിഗ്മ പി വൺ ഇൻറ്റു ക്യു സീറോ എന്ന് പറയുന്നത് 4920 ബൈ പി സീറോ ക്യു സീറോ എന്ന് പറയുന്നത് 5880 ആണ്. പ്ലസ് പി വൺ ക്യു വൺ തന്നെയാണ് വരുന്നത്. പി വൺ ക്യു വൺ എന്ന് പറയുന്നത് 6160 ബൈ പി സീറോ ക്യു സീറോ എന്ന് പറയുന്നത് 7400 ഹോൾ ഡിവൈഡഡ് ബൈ 2 × 100 ആണ്. അതൊക്കെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഇൻറ്റു 100 വരുന്നത്. ഓക്കെ, അത് നമുക്ക് ചെയ്താൽ കിട്ടുന്നത് 83.45% ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് 83.45% തന്നെയാണ് കിട്ടുന്നത്. എന്നാൽ ലാസ്റ്റ് മെത്തേഡാണ് മാർഷൽ എഡ്വേർഡ് മെത്തേഡ്. അപ്പോൾ അത് വരുന്നത് സിഗ്മ പി വൺ ക്യു സീറോ ആണ്, ദാറ്റ് ഈസ് 4920 പ്ലസ് പി വൺ ക്യു വൺ ആണ്, അത് 6160 ദെൻ സിഗ്മ പി സീറോ ക്യു സീറോ എന്ന് പറയുന്നത് 5880 പ്ലസ് 7400 ഓക്കെ ഇൻറ്റു 100. സോ അതിൻ്റെ ആൻസറും കിട്ടുന്നത് 83.43% എന്നാണ്. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ലാസ്പിയർ മെത്തേഡ്, പാഷേഴ്സ് മെത്തേഡ്, ഫിഷേഴ്സ് മെത്തേഡ്, ഡോർബിഷ് മെത്തേഡ്, മാർഷൽ മെത്തേഡ്, അപ്പോൾ ഇവരുടെ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ.